ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മൈ നോട്ട് ബുക്കിലേക്ക് സ്വാഗതം. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ് ഫ്രോം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പാർട്ട് 7 ആണ്. സോ ഇതിൻ്റെ പാർട്ട് 1 മുതൽ 6 വരെ നിങ്ങൾ കണ്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. 6 പാർട്ടുകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. കൂടാതെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ സംബന്ധിച്ച മറ്റ് ക്ലാസ്സുകളും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്. ഇംഗ്ലീഷിലും മലയാളത്തിലുള്ള ക്ലാസ്സുകളുണ്ട്. അപ്പോൾ ഈ ഒരു സീരീസിൻ്റെ നോട്ടുകൾ ഇംഗ്ലീഷിലാണെങ്കിലും മലയാളത്തിൽ കൂടുതൽ എക്സ്പ്ലനേഷൻ പറയാൻ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. എല്ലാത്തിൻ്റെയും മലയാളത്തിൽ എക്സ്പ്ലനേഷൻ പറയുന്നുണ്ട്. കാരണം വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ എക്സാമിന് കൂടി ഉപകാരപ്പെടുന്ന രീതിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. കൂടാതെ ഇനി വരാൻ പോകുന്ന LTC എക്സാമിനും ഇത് പ്രയോജനപ്രദമായിരിക്കും. സോ എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു ചാനൽ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും എൻ്റെ ബ്ലോഗും കൂടി സപ്പോർട്ട് ചെയ്യണമെന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യുകയാണ് എല്ലാവരോടും. സോ അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കിട്ടുവാനും കറണ്ട് അഫയേഴ്സിൻ്റെ PDF ഡൗൺലോഡ് ചെയ്യുവാനും അതുപോലെ മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യാനും ഒക്കെ നിങ്ങൾക്ക് ബ്ലോഗിൽ ഫെസിലിറ്റീസ് ഉണ്ട്. എല്ലാവരും വിസിറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം ഇതാണ്: ദ ഐഡിയ ഓഫ് എലക്ഷൻ കമ്മീഷണർ വാസ് ബോറോഡ് ഫ്രം വിച്ച് കൺട്രി? ദ ഐഡിയ ഓഫ് എലക്ഷൻ കമ്മീഷണർ വാസ് ബോറോഡ് ഫ്രം വിച്ച് കൺട്രി? ഏത് കൺട്രിയിൽ നിന്നാണ് ഐഡിയ ഓഫ് എലക്ഷൻ കമ്മീഷണർ ബോറോ ചെയ്തിരിക്കുന്നത്? ഏത് കൺട്രിയുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് കടമെടുത്തിരിക്കുന്നത്? ആൻസർ എന്താണ്? ബ്രിട്ടൻ ആണ്. ബ്രിട്ടൻ്റെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് എലക്ഷൻ കമ്മീഷണർ എന്ന ഐഡിയ ബോറോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഒരു കാര്യം പറയാം. ഭരണഘടനയിൽ ഈ എലക്ഷൻ കമ്മീഷനെ പറ്റി പ്രതിപാദിച്ചിരിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? ഇലക്ഷൻ കമ്മീഷനെ പറ്റി പ്രതിപാദിച്ചിരിക്കുന്ന ആർട്ടിക്കിൾ ഏതാണെന്ന് ചോദിക്കും. അത് ആർട്ടിക്കിൾ ഏതാണ്? 324 കേട്ടോ. ആർട്ടിക്കിൾ 324. ആർട്ടിക്കിൾ അഥവാ അനുച്ഛേദം എത്രാമത്തെയാണ്? 324. ഇനി എലക്ഷൻ കമ്മീഷൻ ഫോം ചെയ്തത് എന്നാണ്? അതും പഠിച്ചു വെക്കുക. 1950 ജനുവരി 25-നാണ് ഇലക്ഷൻ കമ്മീഷൻ ഫോം ചെയ്തത്. അപ്പോൾ ജനുവരി 26-ന് നമുക്കറിയാം റിപ്പബ്ലിക് ഡേ ആണ്. 1950 ജനുവരി 26 റിപ്പബ്ലിക് ഡേ ആണ്. 1950 ജനുവരി 25 എന്താണ്? ഇലക്ഷൻ കമ്മീഷൻ ആണ് കേട്ടോ. ഇലക്ഷൻ കമ്മീഷൻ രൂപീകരിച്ചതാണ്. ഇനി വേറൊരു കാര്യം ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത് വോട്ടേഴ്സ് ഡേ. വോട്ടേഴ്സ് ഡേ എന്ന് പറഞ്ഞാൽ എന്താണ്? ജനുവരി 25-ആണ് വോട്ടേഴ്സ് ഡേ. സമ്മതിദായക ദിനം എന്ന് പറഞ്ഞത് ജനുവരി 25-ആണ്. അത് എന്ന് മുതലാണ് അങ്ങനെ ആചരിക്കാൻ തുടങ്ങിയതെന്ന് നോട്ട് ചെയ്തോളൂ. 2011 മുതലാണ്. അപ്പോൾ ഇലക്ഷൻ കമ്മീഷനെ പറ്റി മാത്രമായിട്ട് ഞാനൊരു വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് കണ്ടുപിടിക്കാവുന്നതാണ്. ഇലക്ഷൻ കമ്മീഷൻ മൈ നോട്ട്ബുക്ക് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്താൽ കിട്ടുന്നതാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഇതിൻ്റെ ഒപ്പം ഞാൻ പറയുകയാണ്. അപ്പോൾ ഇപ്പോഴത്തെ ഇലക്ഷൻ കമ്മീഷണർ ആരാണ്? ഇപ്പോഴത്തെ ഇലക്ഷൻ കമ്മീഷണർ ശ്രീ സുനിൽ അറോറ. സുനിൽ അറോറയാണ് നമ്മുടെ ഇപ്പോഴത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ എന്ന് പറയുന്നത്. ഈ ചീഫ് ഇലക്ഷൻ കമ്മീഷണറെയും അതുപോലെ മറ്റ് ഇലക്ഷൻ കമ്മീഷണർമാരെയൊക്കെ നിയമിക്കുന്നത് ആരാണ്? അത് പ്രസിഡന്റ് ആണ് അല്ലേ. രാഷ്ട്രപതിയാണ് ചീഫ് ഇലക്ഷൻ കമ്മീഷണർമാരെയൊക്കെ അപ്പോയിന്റ് ചെയ്യുന്നത്. ഇനി ഇദ്ദേഹത്തിൻ്റെ കാലാവധി എന്ന് പറയുന്നത് ഒന്നുകിൽ 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സ് വരെയാണ്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന് കൊടുക്കുന്ന അതേ സ്ഥാനവും അതുപോലെ അതേ ഒരു സാലറി ആൻഡ് അനോൾമെൻറ്റ് സാലറിയും അതുപോലെ തന്നെയുള്ള അലവൻസുകളും ഒക്കെയാണ് അദ്ദേഹത്തിനും ലഭിക്കുന്നത്. ചീഫ് ഇലക്ഷൻ കമ്മീഷണർക്കും ലഭിക്കുന്നത് ഏകദേശം ഒരു 2.5 ലക്ഷം രൂപയാണ് അവരുടെ സാലറി വരുന്നത്. പിന്നെ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് അടുത്തതിലേക്ക് കിടക്കാം. Emergency is declared under war or external aggression by which article? ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് എമർജൻസി അണ്ടർ വാർ ഓർ എക്സ്റ്റേണൽ അഗ്രഷൻ അത് പറയുന്നത്? അപ്പോൾ ഒരു യുദ്ധകാലാടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഒരു എക്സ്റ്റേണൽ അഗ്രഷൻ ഉണ്ടാകുമ്പോൾ ഒക്കെ എന്താണ് എമർജൻസി ഡിക്ലെയർ ചെയ്യുന്നത്? ഏത് ആർട്ടിക്കിൾ പ്രകാരമാണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ള ആരാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത്? അതിൽ അടിയന്തരാവസ്ഥ അല്ലെങ്കിൽ എമർജൻസി ഡിക്ലെയർ ചെയ്യുന്നത് ആരാണ്? പ്രസിഡന്റ് ആണ്. അദ്ദേഹത്തിന് അത് ചെയ്യാനുള്ള അധികാരം പറയുന്ന ആർട്ടിക്കിൾ എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 352 മുതൽ 360 വരെയാണ് എമർജൻസിയെ പറ്റി മൊത്തത്തിൽ പറയുന്നത്. അതിൽ ഈ എക്സ്റ്റേണൽ അഗ്രഷൻ വാർ അതിനെപ്പറ്റി പറയുന്ന ആർട്ടിക്കിൾ 352 ആണ്. ഓക്കെ. ഇനി അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നതിനുള്ള രാഷ്ട്രപതിയുടെ അധികാരത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയിലെ പാർട്ട് ഏതാണെന്ന് ചോദിച്ചാൽ പാർട്ട് 18 ആണ്. പാർട്ട് 18. അപ്പോൾ പാർട്ട് 18 ഒന്നുകിൽ ഇങ്ങനെയായിരിക്കും എഴുതുക, അല്ലെങ്കിൽ ഇങ്ങനെ 10 എന്നിട്ട് ഇവിടെ ഇങ്ങനെ 18 ഇങ്ങനെയാണ് കേട്ടോ എഴുതുന്നത്. 10, 5 പിന്നെ ഒരു 3. അപ്പോൾ 18 ഇങ്ങനെ എഴുതാം. ഓക്കെ, ആർട്ടിക്കിൾ 18. അപ്പോൾ അടിയന്തരാവസ്ഥ എന്ന് പറയുന്ന ഈ ഒരു ആശയം ആക്ച്വലി ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് എന്തിൽ നിന്നാണെന്ന് ചോദിക്കും. ആ എമർജൻസി എന്ന് പറയുന്ന ആ ഒരു ആശയം കടമെടുത്തിരിക്കുന്നത് വേറെ ഒന്നിനുമല്ല 1935 ഇന്ത്യ ഗവൺമെൻറ് ആക്ട്, അതായത് ഇന്ത്യൻ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 നിന്നാണ് എമർജൻസി എന്ന പ്രൊവിഷൻ അത് കടമെടുത്തിരിക്കുന്നത്. ഇനിയൊരു അടിയന്തരാവസ്ഥ കാലത്ത് ഈ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഒക്കെ റദ്ദാക്കുന്ന, അല്ലെങ്കിൽ സസ്പെൻഷൻ ഓഫ് ദ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഡ്യൂറിങ് എമർജൻസി, അങ്ങനെ ഒരു കാര്യമുണ്ട്. അത് കടമെടുത്തിരിക്കുന്നത് ജർമ്മനിയിൽ നിന്നാണ് കേട്ടോ. അതായത് ജർമ്മനിയുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് അത് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയിൽ 3 തരത്തിലുള്ള അടിയന്തരാവസ്ഥകളാണ് മെയിനായിട്ടുള്ളത്. ഒന്ന് ദേശീയ അടിയന്തരാവസ്ഥ, ദേശീയ അടിയന്തരാവസ്ഥ അല്ലെങ്കിൽ നാഷണൽ എമർജൻസി, അത് ഏത് ആർട്ടിക്കിളാണ്? 352. അടുത്തതാണ് സംസ്ഥാന അടിയന്തരാവസ്ഥ, സംസ്ഥാന അടിയന്തരാവസ്ഥ അല്ലെങ്കിൽ സ്റ്റേറ്റ് എമർജൻസി, അത് ആർട്ടിക്കിൾ 356. അടുത്തതാണ് സാമ്പത്തിക അടിയന്തരാവസ്ഥ, സാമ്പത്തിക അടിയന്തരാവസ്ഥ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ എമർജൻസി, അത് ആർട്ടിക്കിൾ 360. ഓക്കെ, അപ്പോൾ ഇതുവരെ ആർട്ടിക്കിൾ 360 പ്രകാരമുള്ള സാമ്പത്തിക അടിയന്തരാവസ്ഥ നമ്മുടെ ഇന്ത്യയിൽ വിളിച്ചിട്ടില്ല. പക്ഷേ ദേശീയ അടിയന്തരാവസ്ഥ നാഷണൽ എമർജൻസി 3 തവണയാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ 3 തവണ എന്ന് പറയുമ്പോൾ ഈ ഒരു 352 പ്രകാരം ഇപ്പോൾ പറഞ്ഞു, എന്താണ് പറയുന്നത്? ഒന്നെങ്കിൽ വിദേശ ആക്രമണം അല്ലെങ്കിൽ യുദ്ധം, അല്ലെങ്കിൽ സായുധ കലാപം, അങ്ങനെ വരുമ്പോഴൊക്കെയാണ് ഈ നാഷണൽ എമർജൻസി പ്രഖ്യാപിക്കുന്നത്. ഇനി ആദ്യമായിട്ട് ഈ നാഷണൽ എമർജൻസി, കാര്യം നമ്മൾ പറഞ്ഞു 3 തവണ എന്ന് പറഞ്ഞു. ഈ ഫസ്റ്റ് വന്നത് 1962-ലെ ചൈന യുദ്ധം, 1962-ലെ ചൈനീസ് ആക്രമണം മൂലമാണ് നമുക്ക് ആ സമയത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കേണ്ടി വന്നത്. ഇനി ആദ്യമായിട്ട് ഈ നാഷണൽ എമർജൻസി പ്രഖ്യാപിച്ചത് ആരാണ്? ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ്. ആ സമയത്ത് അദ്ദേഹമായിരുന്നു പ്രസിഡന്റ്. അദ്ദേഹമാണ് ആദ്യമായിട്ട് ഒരു എമർജൻസി പ്രഖ്യാപിച്ചത്. അപ്പോൾ ഈ 1962 ഒക്ടോബർ 26 മുതൽ 1968 വരെ, അതായത് ജനുവരി 10 വരെ, അത്രയും കാലത്തോളം അടിയന്തരാവസ്ഥയായിരുന്നു. പിന്നീട് അടുത്ത അടിയന്തരാവസ്ഥ വന്നത് 1971-ലാണ്. 1971 ഡിസംബർ 3 മുതൽ അതുപോലെ 77 വരെ ഉണ്ടായിരുന്നു ശരിക്കും. അപ്പോൾ എന്നാണ് പ്രഖ്യാപിച്ചതെന്ന് വെച്ചാൽ 71-ൽ. അത് എന്തുമായിട്ട് ബന്ധപ്പെട്ടാണ്? ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു രണ്ടാമത്തെ എമർജൻസി വിളിച്ചത്. പിന്നീട് 1975-ൽ, 75 മുതൽ 77 വരെ ഉണ്ടായിരുന്നു, 75-ൽ ഒരു എമർജൻസി വിളിക്കുകയുണ്ടായി. അതെന്ന് പറഞ്ഞാൽ ആഭ്യന്തര പ്രശ്നങ്ങൾ, അതിനെ തുടർന്നാണ് 1975-ൽ എമർജൻസി വിളിച്ചത്. അത് ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ കാലത്തായിരുന്നു 1975-ൽ വിളിച്ചത്. ഇനി രണ്ടാമത്തെ ദേശീയ അടിയന്തരാവസ്ഥ അല്ലെങ്കിൽ നാഷണൽ എമർജൻസി വിളിച്ചത് 1971-ൽ വിളിച്ചത് ആരാണെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നു. അത് അന്നത്തെ പ്രസിഡന്റ് ആയിരുന്ന വി.വി. ഗിരി ആയിരുന്നു കേട്ടോ. വി.വി. ഗിരിയാണ് രണ്ടാമത്തെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. അപ്പോൾ രണ്ടാമത്തെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച പ്രസിഡന്റ് എന്ന് പറയുന്നത് വി.വി. ഗിരിയായിരുന്നു. ആ സമയത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയായിരുന്നു. ഓക്കെ, ഇനി രണ്ടാം ദേശീയ അടിയന്തരാവസ്ഥ സമയത്ത് പ്രതിരോധ മന്ത്രി പ്രതിരോധ മന്ത്രി ജഗജീവൻ റാം ആയിരുന്നു കേട്ടോ രണ്ടാമത്തെ അടിയന്തരാവസ്ഥ. അപ്പം ഞാൻ ഈ എമർജൻസിയെ പറ്റി തന്നെ നന്നായിട്ട് പറയാനുണ്ട്, അത് ഞാനൊരു ക്ലാസ്സിൽ ചെയ്യാം. അപ്പോൾ പ്രധാനമായിട്ട് ഇത് ഓർക്കുക. പിന്നെ ഒരു കാര്യമുള്ളത്, ആദ്യത്തെ അടിയന്തരാവസ്ഥ കാലത്തിൻ്റെ കാര്യം ഒന്നുകൂടെ പറയാം. 1962-ലാണ്. ആ സമയത്ത് ഡോക്ടർ എസ് രാധാകൃഷ്ണനായിരുന്നു പ്രസിഡന്റ്. പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ആയിരുന്നു. ആ സമയത്ത് ഡിഫൻസ് മിനിസ്റ്റർ എന്ന് പറയുന്നത്, പ്രതിരോധ മന്ത്രി എന്ന് പറയുന്നത് വി.കെ. കൃഷ്ണമേനോനായിരുന്നു ആദ്യത്തെ അടിയന്തരാവസ്ഥ കാലത്തെ പ്രതിരോധ മന്ത്രി. ഇനി രണ്ടാമത്തേത് വന്നു. രണ്ടാമത്തേത് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധമാണ്. ആ സമയത്ത് പ്രസിഡന്റ് വി.വി. ഗിരി ആയിരുന്നു. ആ സമയത്ത് പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ആയിരുന്നു. രണ്ടാം ദേശീയ ആ സമയത്തുള്ള പ്രതിരോധ മന്ത്രി ജഗജീവൻ റാം ആയിരുന്നു. ഓക്കെ, ഇനി 1975-ൽ നമ്മൾ പറഞ്ഞു, അത് ആഭ്യന്തര കലാപത്തെ തുടർന്നുണ്ടായതായിരുന്നു മൂന്നാമത്തെ അടിയന്തരാവസ്ഥ അല്ലെങ്കിൽ എമർജൻസി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിനകത്ത് ആരാണ് പ്രഖ്യാപിച്ചതെന്ന് ചോദിച്ചാൽ ആ സമയത്തെ പ്രസിഡന്റ് ആയിരുന്ന ഫഖ്റുദ്ദീൻ അലി അഹമ്മദ്. ഓക്കെ, ഫഖ്റുദ്ദീൻ അലി അഹമ്മദ് ആയിരുന്നു അന്നത്തെ മൂന്നാമത്തെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. ഫഖ്റുദ്ദീൻ അലി അഹമ്മദ് ആയിരുന്നു. ആ സമയത്തും ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ആയിരുന്നു. രണ്ടാമത്തെയും മൂന്നാമത്തെയും രണ്ട് അടിയന്തരാവസ്ഥകളും പിൻവലിച്ചത് ആരാണ്? ബി.ഡി. ജെട്ടി ആയിരുന്നു അത് പിൻവലിച്ചത്. ഓക്കെ, ഇനി ഈ 1975 അടിയന്തരാവസ്ഥ കാലത്ത് അതിക്രമങ്ങളെ കുറിച്ചൊക്കെ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഒരു കമ്മീഷൻ ഉണ്ടായിരുന്നു, ഷാ കമ്മീഷൻ. ഓക്കെ, ഷാ കമ്മീഷൻ എന്ന് പറഞ്ഞൊരു കമ്മീഷൻ ഉണ്ടായിരുന്നു. ഈ മൂന്നാമത്തെ അടിയന്തരാവസ്ഥ കാലത്തുണ്ടായ അതിക്രമങ്ങളെ കുറിച്ചൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ആ കമ്മീഷൻ. അപ്പോൾ അത്യാവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. 3 തവണയാണ്. ഏതൊക്കെ ആർട്ടിക്കിളാണ് ആ 3 എണ്ണത്തിനും വരുന്നത് എന്നൊക്കെ ഓർക്കുക. ഏതൊക്കെ ആർട്ടിക്കിളാണ് 3 തരത്തിലുള്ള എമർജൻസീസിന് വരുന്നത്. പിന്നെ നാഷണൽ എമർജൻസി തന്നെ 3 തവണ വിളിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ ഓർക്കുക. ഓക്കെ, പിന്നെ സംസ്ഥാനങ്ങളിൽ അത് ഞാൻ വേറെ കാര്യമായിട്ട് പറയാം, അതായിരിക്കും നല്ലത്. അടുത്ത ചോദ്യം, ഹൗ മെനി വേസ് ആർ ദെയർ ടു അക്വയർ ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ആസ് പെർ ദ 1955 ആക്ട്? ആസ് പെർ ദ ആക്ട് 1955, 1955 ആക്ട് പ്രകാരം ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് അക്വയർ ചെയ്യാൻ, അതായത് ഇന്ത്യൻ പൗരത്വം നേടാനായിട്ട് ഏതൊക്കെ മാർഗങ്ങളാണുള്ളത്? അപ്പോൾ എത്ര മാർഗങ്ങളാണുള്ളതെന്നാണ് ചോദ്യം. 5 മാർഗങ്ങളാണ് പ്രധാനമായിട്ട് ഉള്ളത്. 5 മാർഗങ്ങൾ. അപ്പോൾ 5 മാർഗങ്ങൾ ഏതൊക്കെയാണെന്ന് പറയാം. 5 മാർഗങ്ങൾ അത് പറയുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ. ഈ സിറ്റിസൺഷിപ്പ് എന്ന് പറയുന്നത് ഏത് പാർട്ടാണ്? പാർട്ട് 2 എന്തിനെ പറ്റി പറയുന്നത്? സിറ്റിസൺഷിപ്പിനെ പറ്റി പറയുന്നത് പാർട്ട് 2. അതുപോലെ തന്നെ ആർട്ടിക്കിള്, അതിൽ ആർട്ടിക്കിള് 5 മുതൽ 11 വരെയാണ് ഈ ഒരു പാർട്ട് ഇതിനെ പറ്റി പറയുന്നത്, സിറ്റിസൺഷിപ്പിനെ പറ്റി പറയുന്നത്. ഇനി ഇന്ത്യൻ ഭരണഘടനയ്ക്ക് അതിന് വന്നിരിക്കുന്ന ഏക പൗരത്വമാണ്, ഏക പൗരത്വം അല്ലെങ്കിൽ സിംഗിൾ സിറ്റിസൺഷിപ്പാണ് ഉള്ളത്. ഈ ഒരു ഏക പൗരത്വം എന്ന ആ ആശയം കടമെടുത്തിരിക്കുന്ന ബ്രിട്ടൻ, UK-യിൽ നിന്നാണ് അത്, ബ്രിട്ടനിൽ നിന്നാണത് കടമെടുത്തിരിക്കുന്നത്. അതും കൂടി ഓർക്കുക. ഇനി ഇന്ത്യൻ പൗരത്വ നിയമം അല്ലെങ്കിൽ ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ആക്ട് ഉണ്ട്. അതായത് പൗരത്വ നിയമം ആക്ട്, അത് എന്നാണ് പാസ്സാക്കിയത്? പൗരത്വ നിയമം പാസ്സാക്കിയത് 1955. അതും പ്രധാനമായിട്ടും ഓർത്തു വെക്കുക. ഇന്ത്യയിലെ ഇരട്ട പൗരത്വം എന്നുള്ള ആശയം നേരത്തെ പ്രപ്പോസ് ചെയ്തിട്ടൊക്കെ ഉണ്ട്. അത് നിർദ്ദേശിച്ചത്, ഒരു തവണ ഇരട്ട പൗരത്വം നിർദ്ദേശിച്ചത് എൽ എം സിംഹി കമ്മിറ്റി ആയിരുന്നു. ഇനി നമ്മൾ പറഞ്ഞു 5 തരത്തിൽ നമുക്ക് ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് നേടാവുന്നതാണ്. ഒന്ന്, ബൈ ബർത്ത്, ജന്മനാലുള്ള, ജന്മസിദ്ധമായിട്ടുള്ള പൗരത്വം. നമ്മൾ ഇവിടെ തന്നെയാണ് ജനിച്ചത്, അപ്പോൾ ഇന്ത്യൻ പൗരത്വം ലഭിക്കുന്നു. പിന്നെ പിന്തുടർച്ച വഴിയുള്ള പൗരത്വം. നമ്മുടെ അച്ഛനും അമ്മയും അങ്ങനെയുള്ളവർ, അവർ നമ്മുടെ മുൻ തലമുറക്കാരെല്ലാവരും ഇന്ത്യക്കാരായിരുന്നു. സോ നമ്മൾ ഇന്ത്യക്കാരാകുന്നു. പിന്നെ രജിസ്ട്രേഷൻ വഴി ഇന്ത്യൻ പൗരനാകാം. പിന്നെ ചിരകാലവാസം മുഖേന, അതുപോലെ കുറേ നാൾ താമസിച്ച് കഴിയുമ്പോൾ അങ്ങനെ ചിരകാലവാസം കാരണവും ഇന്ത്യൻ പൗരനാകാം. പിന്നെ പ്രാദേശിക സംയോജനം മൂലം, അതായത് ഓരോ പ്രദേശങ്ങളൊക്കെ ഇതിനെ അനക്സ് ചെയ്തെടുക്കുമ്പോൾ അത് ഇന്ത്യയിലേക്ക് കൂട്ടിച്ചേർക്കപ്പെടുമ്പോൾ അവരെന്തായി മാറും? ഇന്ത്യൻ പൗരനായിട്ട് മാറും. അപ്പോൾ ജന്മസിദ്ധമായ പൗരത്വം, പിന്തുടർച്ച വഴിയുള്ള പൗരത്വം, രജിസ്ട്രേഷൻ മുഖേന, ചിരകാലവാസം മുഖേന, പ്രാദേശിക സംയോജനം മുഖേന, ഇങ്ങനെയൊക്കെ പൗരത്വം നേടാവുന്നതാണ്. പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. പൗരത്വ നിയമം അനുസരിച്ച് ഇന്ത്യൻ പൗരന് പൗരത്വം നഷ്ടപ്പെടുന്നത്, അപ്പം പൗരത്വ നിയമത്തിൻ്റെ കാര്യമാണ് നമ്മളിപ്പോൾ പറഞ്ഞിരുന്നത് 1955 ചോദിച്ചത്. അതനുസരിച്ച് പൗരത്വം നഷ്ടപ്പെടുന്നത് എന്താണ്, ഏതൊക്കെ വഴിയാണ്? ഒന്ന്, സ്വമേധയാലുള്ള പൗരത്വം ഉപേക്ഷിക്കണം. അതായത് വേറെ കൺട്രിയുടെ പൗരത്വം എടുക്കുമ്പോൾ നമുക്ക് ഇതെന്ത് ചെയ്യണം? ഉപേക്ഷിക്കേണ്ടി വരും. സോ പരിത്യാഗം ചെയ്യുക. അങ്ങനെ എന്താ പറയുക, അങ്ങനെ സാക്രിഫൈസ് ചെയ്യുന്നു, അത് പരിത്യാഗം ചെയ്യുന്നു എന്ന് പറയാം. അല്ലെങ്കിൽ നിർത്തലാക്കൽ ചെയ്യാം. അല്ലെങ്കിൽ പൗരത്വ അപഹരണം, അങ്ങനെ ഏതെങ്കിലും വഴിയൊക്കെ, അത് പരിത്യാഗം ചെയ്യുന്നതുകൊണ്ട് അല്ലെങ്കിൽ നിർത്തലാക്കൽ ചെയ്യുന്നതുകൊണ്ട് പൗരത്വ അപഹരണം മൂലമൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു പൗരത്വം നഷ്ടപ്പെടാവുന്നതാണ്. അതും കൂടി ഓർത്തു വയ്ക്കുക. ഇനി ഏത് പാർട്ടിലാണ് സ്റ്റേറ്റ്സ് ഹാവ് ബീൻ ഡിഫൈൻഡ്? സ്റ്റേറ്റ്സിനെ പറ്റിയൊക്കെ, അതായത് സംസ്ഥാന മെയിൻ ആ ഒരു കാര്യങ്ങളൊക്കെ ഡിവൈഡ് ചെയ്തിരിക്കുന്ന, സംസ്ഥാനത്തിൻ്റെ കാര്യങ്ങൾ ഡിവൈഡ് ചെയ്തിരിക്കുന്ന ഏത് പാർട്ടിലാണെന്ന് പറയുന്നത്? നമ്മൾ പാർട്ട് 1 മുതൽ എല്ലാ പാർട്ടും നമ്മൾ പഠിച്ചതാണ് അല്ലേ? അപ്പോൾ ഓരോ പാർട്ടും എന്താണെന്നുള്ളത് ഒരു ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങളെ കാണണം. ഓരോ പാർട്ടും അതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇതിൽ പാർട്ട് 6 ആണ് എന്ത് വരുന്നത്? ഈ സംസ്ഥാനതല ഭരണ സംവിധാനത്തെ പറ്റിയൊക്കെ പറയുന്നത് എന്താണ്? പാർട്ട് 6 ആണ്. അടുത്ത, ഫസ്റ്റ് നോൺ കോൺഫിഡൻസ് മോഷൻ മൂഡ് ഇൻ ദ ലോക്സഭ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ്. ആദ്യത്തെ അവിശ്വാസ പ്രമേയം പാസ്സാക്കിയത് എന്നായിരുന്നു? 1963 ഫസ്റ്റ് നോൺ കോൺഫിഡൻസ് മോഷൻ. The president who issued more number of ordinances. ഏറ്റവും കൂടുതൽ ഓർഡിനൻസസ് ഇഷ്യൂ ചെയ്ത പ്രസിഡന്റ് ആരാണ്? ഫഖ്റുദ്ദീൻ അലി അഹമ്മദ് ആണ്. ഇദ്ദേഹത്തിന്റെ പേര് നമ്മൾ ആദ്യം പഠിച്ചു അല്ലേ? ഫഖ്റുദ്ദീൻ അലി അഹമ്മദ്. അദ്ദേഹമാണ് മൂന്നാമത്തെ അടിയന്തരാവസ്ഥ, മൂന്നാമത്തെ നാഷണൽ എമർജൻസി ഡിക്ലെയർ ചെയ്ത ആള് ഫഖ്റുദ്ദീൻ അലി അഹമ്മദ്. കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ വാസ് അഡോപ്റ്റഡ് ബൈ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ഇൻ. എന്നാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയാൽ അംഗീകരിക്കപ്പെട്ടത്? കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യയെ അംഗീകരിച്ചത് എന്നാണ്? ആ ഡ്രാഫ്റ്റ് ചെയ്തപ്പെട്ട കോൺസ്റ്റിറ്റ്യൂഷൻ അംഗീകരിച്ചത് 1949 November 26 ആണ്. അപ്പോൾ ഈ 26 November 26 എന്ന് പറയുന്നത് എന്തായിട്ട് അറിയപ്പെടുന്നു? ഭരണഘടനാ ദിനം അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഡേ ആയിട്ട് ആചരിക്കുന്നു. അടുത്ത ലാസ്റ്റ് ക്വസ്റ്റ്യൻ, സുപ്രീം കോടതി ജഡ്ജി ക്യാൻ ഹോൾഡ് ദ ഓഫീസ് അപ് ടു ദ ഏജ് ഓഫ്. സുപ്രീം കോടതി ജഡ്ജിക്ക് 65 വയസ്സ് വരെ അദ്ദേഹത്തിന്റെ ഓഫീസിൽ തുടരാനായിട്ട് സാധിക്കും. ഹൈക്കോടതി ജഡ്ജി ആണെങ്കിൽ 62 വയസ്സ് വരെയാണ് അദ്ദേഹത്തിന് കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കുക. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് ലെസൺ. ഈ ലെസൺ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടുവെങ്കിൽ, ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. താഴെ കൊടുത്തിരിക്കുന്ന എല്ലാ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന എല്ലാ പ്ലേലിസ്റ്റുകളുടെയും ലിങ്ക് താഴെ കൊടുത്തിരിക്കുന്നുണ്ട്. നിങ്ങൾക്കത് വിസിറ്റ് ചെയ്യാം. ഏതൊക്കെയാണ് പ്ലേലിസ്റ്റുകളെന്ന് തരംതിരിച്ച് കൊടുത്തിട്ടുണ്ട്. വീഡിയോസ് അതിനനുസരിച്ച് കാണാവുന്നതാണ്. താങ്ക് യു.